അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒന്നര ഗ്ലാസ് റവ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് അരമുറി തേങ്ങ നമുക്ക് ഇതിൽ ചരകിയതുണ്ട്, അതിട്ട് കൊടുക്കാം. ഇത് അങ്ങോട്ട് നല്ലോണം മിക്സ് അങ്ങോട്ട് ചെയ്യുക. അരിപ്പൊടിയും റവയും തേങ്ങ ചിരകിയതും ഉപ്പും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് മിക്സായി. ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ജീരകവെള്ളം മുന്നേ തിളപ്പിച്ച് വെച്ചതില്ലേ, അത് കുറച്ചീശ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ നൂൽക്കൂട്ടിനുള്ള പരുവത്തിലാക്കി അങ്ങോട്ട് എടുക്കാം. പിടിക്കാനുള്ള മാവ് അവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചെറിയ ഉണ്ടകളായിട്ട് പിടിക്കാം. നമ്മുടെ ജീരകളോടെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്ക. എന്റെ കൊച്ചു ദ്രേസിയ മറിയാമ്മേ അതിലേക്ക് അങ്ങോട്ട് ഇട്ടേ. കുട്ടി അങ്ങോട്ട് കൂടിക്കോ. അത് നമുക്ക് മൂന്ന് പേർക്ക് അങ്ങോട്ട് ഇടാം. അപ്പൊ നമുക്ക് നമ്മുടെ പിടിയൊക്കെ വേവിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇടാട്ടാ.
നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പിടി ഇടാൻ പാടുള്ളൂ. എന്നാലാണ് ഈ പിടി ഇതെന്ത് കിട്ടുള്ളൂ? പിടി ഈ ജീരക വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം പെട്ടെന്നൊന്നും കയറി ഇളക്കരുത് ട്ടാ. ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇളക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇതില് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കുറുക്കാണ്ട് എടുക്ക. ഈ അരിപ്പൊടി കുറുകിയത് അങ്ങടെ ഈ പിടിയിലേക്ക് അവിടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ജീരകത്തിന്റെ മണമൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിടി നല്ല കുറുകി, നല്ല പാകത്തിനായി. പിടി നല്ല മണവും നല്ല ടേസ്റ്റില് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ട് കൂട്ടി ഒരു പിടി പിടിക്കാൻ വേണ്ടിട്ട് എന്ത് വേണം നമുക്ക്? നമുക്ക് കോഴിക്കറി അങ്ങോട്ട് റെഡിയാക്കിയാലോ. അതെ, തുടങ്ങാം. അപ്പൊ കുറച്ച് ഡാൽഡ നമ്മൾ ഇടുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കോഴിക്കറിക്ക് നല്ല ടേസ്റ്റ് കൂടാനായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലല്ല ഉപയോഗിക്കണേ, ഡാൽഡയാണ് നമ്മൾ ഉപയോഗിക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി നമുക്ക്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് കടുകിടാം. വേപ്പിലിടാം കുറച്ച്. പിന്നെ കുറച്ച് ഇഞ്ചി ഇടാം. അടുത്തായിട്ടേ വെളുത്തുള്ളി ഇടാ. ഈ മണണ്ടല്ല, എന്താ മണം അങ്ങടെ അറിയോ? ഇവിടെ ആവശ്യത്തിന് പച്ചമുളക്. ഇതെല്ലാം ഒന്ന് മൂത്ത് ഒന്ന് സെറ്റ് ആയിട്ട് കഴിയുമ്പോ നമ്മുടെ സവോള അതുണ്ട്. അത്യാവശ്യം ഉപ്പും കുരുമുളകും കുറച്ച് വെളിച്ചെണ്ണയും ചൊറുക്കും കൂടിയിട്ട് കൂട്ടി തിരുമ്പി വെച്ചേക്കണ്ടാണ്. ഏകദേശം നമുക്കറിയാലോ, ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നിങ്ങൾ എടുത്തു വെച്ചോ. ആ ചിക്കന്റെ നമ്മളൊന്നും ചെയ്യാണ്ട് ഇടാൻ പോവാണ്. എല്ലാ പൊടികളും കൂടി നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 4 ടീസ്പൂൺ മുളക് പൊടി, ഇത് 2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇത് മസാല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. ഇത് 4 ചെറിയ ടീസ്പൂണാണ് മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് അങ്ങോട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് ഇടാൻ പോവാണ്. നമ്മളെ അങ്ങടെ ഇളക്കി കൊടുക്കണം. കൊച്ചു ദിവസക്ക് പൊതിയാവണം തോന്നണ്ടല്ലോ. നല്ല രീതിയിലൂടെ ഇളക്കങ്ങട്, ഏലിക്കുട്ടികളെ ഇളക്ക്. അട ഇളക്കല്ലേ പറയാമേ. അതെ, ഇതേ നല്ല മണക്ക് വരണ്ടല്ലോ എന്റെ കൊച്ചു ദിവസേ. അത് കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് നല്ല മണമൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തരാം ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വേവിക്കാം.
നമ്മളെ കോഴിക്കറി നല്ല തിളച്ചു നല്ല മണോ എല്ലുമുന്നൊക്കെ വിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. തേങ്ങാപ്പാല് പിന്നെ നമ്മുടെ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു വീക്ക്നെസ് തന്നെയാ. തേങ്ങാപ്പാൽ ഒഴിക്കണ ഒഴിയണ്ട, എന്നിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ. അങ്ങനെ നല്ല നാടൻ ചിക്കൻ കറി ഞങ്ങള് റെഡി ആയിട്ടുണ്ട് ചേട്ടതിമാരെ. ഇതേപ്പോ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ പഴങ്കഞ്ഞിയാണ് നമ്മള് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ പഴങ്കഞ്ഞിയുടെ സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഓരോരുത്തരായിട്ട് നമുക്ക് എടുത്ത് നമ്മൾ ഇതിൽ ഇടാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം എവിടെ നമ്മുടെ ചേടിത്തിയാരെ ഓരോന്നിട്ട് നമ്മളെ കപ്പപ്പുഴുക്ക് നല്ല കപ്പപ്പുഴുക്കതേ നമ്മൾ കുറച്ചിടാണ്. ഇനി അടുത്തത് നമ്മുടെ മോരുകറി നല്ല മോര് അതും നമ്മള് ഇടണം. കായിട്ട് വെച്ചേക്കണ കൊണ്ട് മോരുകറിയാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കണേ. നല്ല സ്രാവിന്റെ തലേദിവസത്തെ മീൻകറി അതും നമ്മള് ഒരു കഷ്ണം ഇട്ടത് ചാർക്ക് വെച്ചത് കോടമ്പുള്ളി ഇട്ട് വെച്ചതാ അതും കൂടി ഇതേ നമ്മൾ ഇട്ടു. ഇതേ നമ്മള് കൊഴുവ നേരത്തെ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അതിന്റെ രണ്ട് കഷ്ണം കൂടി നമ്മള് ഇടാൻ പോവാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് കുറച്ച് പച്ചമൂര് നമ്മളങ്ങോട്ട് ഒഴിക്കുക. നമ്മുടെ കാന്താരി നമ്മൾ ഇടാൻ പോവാണ്. ഇപ്പൊ എല്ലാരും കണ്ടില്ലേ നല്ലതേ കളർഫുള്ളായിട്ടുള്ള പഴങ്കഞ്ഞി റെഡിയാണ്. ഇയോണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഞെരട്ടിയാലാണ് അതിന്റെ ഒരു ടേസ്റ്റാണ് വരള്ളോ. അല്ലാണ്ട് ഈ കോർക്കും കത്തിയൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വല്ല ടേസ്റ്റ് ഉണ്ടാവോ? അതിന്റെ രുചി തന്നെ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ചാലിക്കണം, അന്നേരമാണ് അതിന്റെ ആ രുചിയൊക്കെ ഇങ്ങോട്ട് നമ്മുടെ വായിലോട്ട് ഇങ്ങനെ വരള്ളോ. ഇതൊക്കെ അവിടെ മിക്സ് അടിച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കെന്നാ ഒരു പിടിയുടെ പിടിച്ചാലോ കടി ഉണ്ട് മീൻ കഷ്ടണ്ടല്ലോ ഒരു പേസ് നല്ല വയലേക്കടാ. ഇതാണ് മോളെ പഴങ്കഞ്ഞിയുടെ പഴങ്കഞ്ഞി. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോഴിയും പിടിയൊക്കെ? നന്നായി.
അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ക്രിസ്തീയ വിഭവങ്ങള് പഴങ്കഞ്ഞി പിടിയും കോഴിയും കോഴിത്തട്ട എല്ലാം കണ്ട് കൊതി ഊറിയിരിക്കായിരിക്കും. കോഴിക്കൊട്ടിയും കണ്ട് കൊതി ഊറിയിരിക്കും. ഇത് കൊതി വന്നില്ലേ? അപ്പൊ എല്ലാവരും ഇത് വീട്ടില് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ വിഭവങ്ങളൊക്കെ അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്താം. ഞങ്ങളുടെ ഈ മറിയാമ്മേനെയും ഏലിക്കുട്ടീനെയും കൊച്ചു ത്രേസ്യനെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.